നിങ്ങൾക്ക് ഈ ലോകത്ത് ചെയ്യാനുള്ളത് എന്താണോ അതൊരു കാര്യം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നത് മറ്റൊരു കാര്യം. സമ്മർദ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നതിനെക്കുറിച്ചല്ല നിങ്ങൾ സംസാരിക്കുന്നത്, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ഒരു ഡിസൈൻ സ്കൂൾ നടത്തുന്നത് സമ്മർദ്ദമാകുന്നെങ്കിൽ, ഒരു ബിസിനസ്സുകാരനോ മറ്റ് എന്തെങ്കിലുമായി ജീവിക്കുന്നത് സമ്മർദ്ദമാണെങ്കിൽ വേണ്ട, വെറുതെ ബീച്ചിലൂടെ നടക്കൂ. പക്ഷേ അവിടെയും സമ്മർദ്ദം, ശരിയല്ലേ? അപ്പോൾ നിങ്ങളെടുത്ത ജോലി കൊണ്ടോ സ്ഥാനം കൊണ്ടോ അല്ല നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാകുന്നത്. സമ്മർദ്ദവും പിരിമുറുക്കവും സംഭവിക്കുന്നതിന് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല, നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല. ഈ മനുഷ്യ സംവിധാനം, ഭൂമിയിലെ ഏറ്റവും സങ്കീർണമായ ഗാഡ്ജറ്റ് ഇതാണ്. നിങ്ങളിതിൻ്റെ യൂസേഴ്സ് മാനുവൽ വായിച്ചിട്ടുണ്ടോ? മുഴുവൻ പ്രശ്നവും അതാണ്. നിങ്ങളത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പുറം സാഹചര്യങ്ങളെല്ലാം വെറും നാടകമാണ്. നിങ്ങൾക്ക് എത്രത്തോളം നാടകം കളിക്കാൻ കഴിയും? ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെപ്പോലെ കളിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കളിക്കാൻ നിങ്ങൾക്ക് കഴിയും, അത് നല്ലതുമാണ്. നിങ്ങൾ മറ്റൊരാളെ പോലെ കളിക്കേണ്ടതില്ല. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കളിക്കണം. നിങ്ങളത് പര്യവേക്ഷണം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ അത് പര്യവേക്ഷണം ചെയ്യപ്പെടില്ല. നിങ്ങൾ സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലുമാകുമ്പോൾ നിങ്ങളുടെ പൂർണ്ണശേഷിക്കനുസൃതമായി നിങ്ങൾ ജീവിക്കില്ല. നിങ്ങൾക്ക് നിസ്സാര കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു നിശ്ചിത തലത്തിലുള്ള ശാന്തതയും മാധുര്യവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും ബുദ്ധിയും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ ജീവിതത്തെ ഉല്ലാസത്തോടെ ജീവിക്കുക എന്നതിലാണ് കാര്യം. ഇതാരെങ്കിലും എന്തെങ്കിലും തെളിയിക്കുന്നതിനെ കുറിച്ചല്ല ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ആത്യന്തികമായി നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും അംഗീകരിക്കുന്നത് വിജയത്തെ മാത്രമാണ്, അല്ലേ? നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഭൗതിക ശരീരത്തെയും മനസ്സിനെയും പരമാവധി പ്രയോജനപ്പെടുത്താൻ പഠിക്കണം. വെറും രണ്ട് കാര്യങ്ങൾ. തീർച്ചയായും ബാഹ്യ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തണം. പക്ഷേ ബാഹ്യ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയും ശരീരവും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനെയാണ്. So only two things, and of course harnessing the external situations, but that harnessing the external situations essentially depend upon how well you can harness your own intelligence and your body. Now when you're creating pressure, ഇപ്പോൾ നിങ്ങൾ സമ്മർദ്ദം സൃഷ്ടിക്കുമ്പോൾ ഒരു തലത്തിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്നാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് എതിരെയാണ് പ്രവർത്തിക്കുന്നത്. ആരും നിങ്ങളെ ദുരിതത്തിലാക്കേണ്ടതില്ല, നിങ്ങൾ സ്വയം സഹായിക്കുകയാണ്. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കും. അവ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിഗത കഴിവിനെ ആശ്രയിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അവ എങ്ങനെ പോകുന്നു. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കഴിവിനെ മാത്രം ആശ്രയിച്ചല്ല, അവിടെ ഒരു സാഹചര്യവുമുണ്ട്. ഇതെല്ലാം എങ്ങനെ ഒത്തുചേരുന്നു അതൊരു പ്രത്യേക തലത്തിലുള്ള വിജയത്തിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് എന്നതാണ് ആദ്യത്തെ പടി, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് അടുത്ത പടി. എന്നാൽ എല്ലാവരും ഇത് വിപരീത രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, അതൊരിക്കലും നടക്കില്ല.